ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയായതും സിമ്പിളായതുമായ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കോവയ്ക്കയാണ്. നമ്മളറിയാതെ പോയ കുറേ ഗുണങ്ങൾ ഈ കോവയ്ക്കയിലുണ്ട്. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഡയബറ്റിക്സിനും അങ്ങനെ ഒത്തിരി രോഗങ്ങൾക്കെല്ലാം ഈ കോവയ്ക്ക ഫലപ്രദമാണ്. ഇതിലെ ഇലയും കായും തണ്ടും വേരും എല്ലാം ഒരു മെഡിസിനായി ഉപയോഗിക്കാം. ഞാനിന്ന് കോവയ്ക്ക കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനു വേണ്ടി കുറച്ച് കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായി നുറുക്കിയെടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വറ്റൻമുളക് പൊട്ടിച്ചിടാം. പിന്നെ ഇതിലേക്ക് 3-4 പച്ചമുളക് കീറിയതും 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതാക്കി നുറുക്കിയതും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പില കൂടി ചേർക്കാം. എല്ലാം കൂടി 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. അതിനുശേഷം നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വെള്ളം തളിച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുത്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക വെന്തൊന്ന് നോക്കാം. ഇപ്പം നല്ലവണ്ണം കോവയ്ക്ക വെന്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായ ഒരു സിമ്പിളായ ഒരു തോരനാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഈ കോവയ്ക്ക നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ.